എൻഐഎ യുഎഇയിലേക്ക് ലക്ഷ്യം യുഎഇ കോൺസുലേറ്റിലെ അറ്റാഷെ. യുഎഇ കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ നിർണായകമായ പങ്കുണ്ടെന്ന് എൻഐഎയ്ക്ക് സൂചന ലഭിച്ചു കഴിഞ്ഞു. സ്വപ്ന തന്നെയാണ് ഇക്കാര്യം എൻഐഎയോട് പറഞ്ഞത്. മാത്രമല്ല യുഎഇ കോൺസുലേറ്റിൽ നിന്നുകൊണ്ട് പല വഴിവിട്ട ബന്ധങ്ങളും അറ്റാഷെ നടത്തി. അതിലൊന്ന് സ്വപ്നയുമായുള്ള വഴിവിട്ട ബന്ധമാണ്. സ്വപ്നയ്ക്ക് യുഎഇ കോൺസുലേറ്റിൽ നിന്നും 100,000 രൂപ മാസം പ്രതിഫലം ലഭിച്ചിരുന്നു. യുഎഇ കോൺസുലേറ്റിൽ നിന്നും വിട്ടുപോയിട്ടും സ്വപ്ന യുഎഇ കോൺസുലേറ്റിലെ ജോലി ചെയ്തിരുന്നു. ആ ജോലിക്ക് പ്രതിഫലമായി 100,000 രൂപയാണ് അറ്റാഷെ നൽകിയിരുന്നത്. ശിവശങ്കറിനെ മയക്കിയതുപോലെ തന്നെയാണ് സ്വപ്ന അറ്റാഷെയും മയക്കിയത്. അറ്റാഷെയും സ്വപ്നയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല സരിത്തുമായും സന്ദീപുമായും ഒക്കെ അറ്റാഷെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയപ്പോൾ നയതന്ത്ര പാഴ്സലിൽ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടുന്ന സാഹചര്യത്തിൽ അറ്റാഷെ അവിടെ എത്തിയിരുന്നു. പാഴ്സൽ തുറക്കാൻ പാടില്ലെന്ന് അറ്റാഷെ കസ്റ്റംസിനോട് വാശി പിടിച്ചു. എന്നാൽ അറ്റാഷയുടെ ഈ വാശി പിടിക്കലാണ് കസ്റ്റംസിന് സംശയം ഉളവാക്കിയതും നയതന്ത്ര ബാഗ് തുറന്നതും. നയതന്ത്ര ബാഗ് തുറക്കുന്നതിന് മുമ്പ് അറ്റാഷെ മുങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇയാൾ യുഎഇയിലേക്ക് പോയി. തൻ്റെ നേർക്ക് ചോദ്യങ്ങളുണ്ടാകും, തൻ്റെ നേർക്ക് അന്വേഷണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അറ്റാഷെ യുഎഇയിലേക്ക് മടങ്ങിയത്. അറ്റാഷയെ ചോദ്യം ചെയ്യണമെങ്കിൽ യുഎഇ സർക്കാരിൻ്റെ അനുമതി വേണം. ഈ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് എൻഐഎ. എന്തായാലും യുഎഇയിലെത്തുന്ന എൻഐഎ അറ്റാഷയെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിനുള്ള സാധ്യതകൾ വിദേശകാര്യ മന്ത്രാലയം വഴി ആരാഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫൈസൽ ഫരീദിനെയും ചോദ്യം ചെയ്യും. ഫൈസൽ ഫരീദിനെ ഇത്തുവരേക്കും യുഎഇ ഗവൺമെൻറ് ഇന്ത്യക്ക് വിട്ടുകൊടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ ഫൈസലിൻ്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുഎഇ സർക്കാർ ഫൈസലിനെ വിട്ടുകൊടുക്കേണ്ടതാണ്. എന്നാൽ വിട്ടുകൊടുത്തിട്ടില്ല. ദുബായിലേക്ക് എത്തുന്ന എൻഐയുടെ ആദ്യത്തെ ലക്ഷ്യം അറ്റാഷയെ ചോദ്യം ചെയ്യലാണ്. അറ്റാഷയെ ചോദ്യം ചെയ്യാൻ യുഎഇ സർക്കാരിൻ്റെ അനുമതി വേണം. ആ അനുമതി ലഭിച്ചാൽ ഉടൻ അറ്റാഷയെ ചോദ്യം ചെയ്യും, പിന്നീട് ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യും, പിന്നീട് റബിൻസിനെ ചോദ്യം ചെയ്യും. ഈ മൂന്ന് വ്യക്തികൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ നിർണായകമായ പങ്കുണ്ടെന്ന് എൻഐഎ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്വപ്ന നൽകിയ മൊഴിയിൽ അറ്റാഷയ്ക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്ന പറഞ്ഞു അറ്റാഷയ്ക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു. അറ്റാഷയുടെ നിർദ്ദേശ അനുസരണമാണ് താൻ പ്രവർത്തിച്ചത്. അറ്റാഷയും താനുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. അതിന് പ്രതിഫലമായി മാസം 100,000 രൂപ യുഎഇ കോൺസുലേറ്റിൽ നിന്ന് സ്വപ്നയ്ക്ക് ലഭിക്കുമായിരുന്നു. വഴിപെട്ട രീതിയിലാണ് ഇത് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ അറ്റാഷെ ദുരൂഹതകൾ ഏറെയുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയപ്പോൾ അതിൻ്റെ വാർത്തകളിൽ നിറയുന്നതിന് മുമ്പ് തന്നെ അറ്റാഷെ രാജ്യം വിട്ടു. രാജ്യം വിട്ട അറ്റാഷെ യുഎഇയിലേക്ക് എത്തി അവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ എൻഐഎ തീരുമാനിച്ചിരിക്കുന്നു. എന്ത് വന്നാലും അറ്റാഷയ്ക്ക് തീവ്രവാദ സംഘങ്ങളുമായും സ്വർണ്ണക്കള്ളക്കടത്തുമായും നല്ല ബന്ധമുണ്ടെന്ന് എൻഐഎയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു. അറ്റാഷ ഇവിടെ തീവ്രവാദം പരത്താൻ ശ്രമിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നു. സ്വർണ്ണക്കള്ളക്കടത്തിന് ചുക്കാൻ പിടിച്ചു. ചുരുക്കത്തിൽ രാജ്യാനന്തര പ്രശ്നമായി മാറുകയാണ് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത്.